കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ തുറന്നു. തുരങ്ക നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദില്ലി ബിൽക്കൺ കമ്പനിക്കാണ് ലഭിച്ചത്. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണ കരാർ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിക്കും ലഭിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ തുറന്നപ്പോൾ തുരങ്കപാത നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽക്കൺ കമ്പനിക്കാണ് ലഭിച്ചത്. 1341 കോടി രൂപയ്ക്കാണ് കരാർ. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണ കരാർ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിക്കും ലഭിച്ചു. 80.4 കോടി രൂപയാണ് കരാർ തുക. ടെൻഡർ തുറന്നതോടെ വൈകാതെ പ്രവൃത്തി ആരംഭിക്കാനാവുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. വയനാട് ചുരത്തിന് ബദലായാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇതോടെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിന് വലിയ പുരോഗതിയുണ്ടാവും. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ പാതയാവും. 10 മീറ്റർ വീതമുള്ള നാലുവരിയായാണ് പാത. 300 മീറ്റർ ഇടവിട്ട് ക്രോസ് വേകളും ഉണ്ടാവും. ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗതാഗതം നിലയ്ക്കാതിരിക്കാനാണിത്. തിരുവമ്പാടി പഞ്ചായത്തിലെ മറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത. മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നത് നിന്നാണ് തുരങ്കം ആരംഭിക്കുക. 1ാം പിണറായി സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പദ്ധതി 2020 ഒക്ടോബർ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. 4 വർഷത്തിനകം തുരങ്കപാത പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17 ഹെക്ടറിൽ വനം ഒരുക്കണമെന്ന നിബന്ധനയോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുരങ്കപാതയ്ക്ക് പ്രാഥമിക അനുമതി നൽകിയത്. 34.31 ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുക. വനഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തികൾ പരമാവധി ഒഴിവാക്കും. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം നൽകാനുള്ള ഭൂമി വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിലെ ചുള്ളിക്കാട്, കൊല്ലിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിലായാണ് 17.263 ഹെക്ടർ ഭൂമിയിൽ മരം നടുക. ഇത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്യും. ഇതിനുള്ള നടപടിയും അവസാനഘട്ടത്തിലാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.